السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العلي العظيم. من صلى علي صلاة واحدة صلى الله عليه عشرا صدق رسول الله. يا ربي صل على النبي محمد خير الخلائق سيد الشهداء ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാധാതുക്കളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ശ്രോതാക്കളായ മുഅ്മിനീങ്ങളെ, കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിൽ ഒരു പ്രഭാതത്തിൽ അള്ളാഹു നമ്മെ എത്തിച്ചു തന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഒരുപാട് നിഅമത്തുകൾ ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് സാധുക്കളായ നമ്മെ അല്ലാഹു നമുക്ക് ആവശ്യമായ മുഴുവനും നൽകിക്കൊണ്ട് ഈ ഒരവസ്ഥയിൽ എത്തിച്ച റബ്ബ്, അവനെ നമ്മൾ എല്ലാം കൊണ്ടും സ്തുതിക്കാൻ അർഹരാണ്. ആ റബ്ബുൽ ഇസ്സത്തിന് ഏത് സമയത്തും പറയുവാനും ഓർക്കുവാനും സാധുക്കളായ നമുക്ക് അനീസായ റബ്ബിനെ മറക്കാതെ ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകമാന്യമില്ലാത്ത ആത്മാർത്ഥമായ അമൽ ചെയ്ത് അവന്റെ പൊരുത്തം നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നാം കേട്ട പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ കഹ്ഫ്, ഈ സൂറത്തുൽ കഹ്ഫിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെയേറെ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സൂറത്തുൽ കഹ്ഫി ദുആ ഫി തൗറാത്തി അൽ ഹാഇല. തൗറാത്തിൽ ഈ സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് നാമം നൽകപ്പെട്ടത് ഹാഇല എന്നാണ്. തഹൂലു ബൈന ഖാരിഇഹാ വ ബൈനന്നാർ. ഇത് ഓതുന്നതിന്റെയും അതുപോലെ ഓതുന്നവന്റെയും അതുപോലെ തന്നെ നരകത്തിന്റെയും ഇടയിൽ അത് മറയാകുന്നത് കൊണ്ടാണ് അതിന് ആ നാമം നൽകപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇമാം മുസ്ലിം റളിയല്ലാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അബുദർദ റളിയല്ലാഹുന്നെ തൊട്ട്, മൻ ഖറഅ അൽഅശ്റ അൽഅവാഖിറ മിൻ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിൽ നിന്നും പത്ത് ആയത്തൊരാൾ ഓതുകയാണെങ്കിൽ തന്നെ
ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവരെ കാക്കപ്പെടുന്നതാണ്. തുടങ്ങി ധാരാളം ഹദീസുകളിൽ കൂടെ ഈ പരിശുദ്ധമായ സൂറത്തിന് പ്രാധാന്യമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു പ്രകാശത്തിന്റെ സൂറത്താണ്. ഓതുന്നവന്റെയും പരിശുദ്ധം കഅബാലയത്തിന്റെയും ഇടയിലുള്ള സ്ഥലം ആ പരിശുദ്ധമായ സൂറത്തോതിയാൽ പ്രകാശിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സൂറത്തിനെ ബഹുമാനിക്കാൻ ഈ പരിശുദ്ധ സുദിനത്തിൽ ആ സൂറത്ത് ഓതാനും അതിന്റെ പരിപൂർണമായ പ്രതിഫലം നേടിയെടുക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രധാനമായും നമുക്ക് ഈ സൂറത്തിൽ കൂടെ പഠിപ്പിക്കപ്പെട്ട വളരെയേറെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ പരിശുദ്ധമായ സൂറത്തുൽ ഗഹ്ഫിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുക്കും. നബിയെ, അങ്ങ് പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. ആദം സന്തതികളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട, ആദം സന്തതികളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. പക്ഷേ യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹിയറിയിക്കപ്പെടുന്നുണ്ട്, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഇലാഹ് ഒരുവൻ മാത്രമാണ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനായ റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് എന്ന് നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ലോകത്തോട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞു. ഇവിടെ നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരിൽപ്പെട്ടവരല്ലാത്ത അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനങ്ങൾ വകവെച്ചു കൊടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ആയത്താണ് ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്ത് ആയത്ത്. വളരെയേറെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഏതൊരു മനുഷ്യനും വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നല്ല, ഞാനൊരു മലക്കല്ല, ഞാൻ മറ്റു ഇതര ജീവികളിൽപ്പെട്ട വ്യക്തിയല്ല, എന്റെ പ്രവർത്തനങ്ങൾ കണ്ടോ എന്റെ മുഅ്ജിസത്തുകൾ കണ്ടുകൊണ്ടോ നിങ്ങളാരും എന്നെക്കുറിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ ദിവ്യത്വം നിങ്ങൾ കൽപ്പിച്ചതുപോലെ ഞാനൊരു പ്രവാചകനാണെന്നുള്ള വാദം നിങ്ങൾക്ക് വേണ്ട, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഞാൻ. നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക രൂപങ്ങളിലും മറ്റുമൊക്കെ മനുഷ്യനായിട്ട് നിങ്ങളെപ്പോലെ എന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നുണ്ട്. സാധാരണ മനുഷ്യന് വഹിയുണ്ടാകുകയില്ല. അള്ളാഹു തആല വലിയ മഹത്വം നൽകിയ ഉറുൽ അസ്മികളുടെയും നേതാവായ ലോകത്തിന്റെ മൊത്തം അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുഴുവനും അന സയ്യിദ് ഉൽദി ആദം, ആദം സന്തതികളുടെ മൊത്തം നേതാവായ ഹബീബ്, ആ ഹബീബ് പറയുന്നു, യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു. സാധാരണ മനുഷ്യനില്ലാത്ത പ്രത്യേകതയാണ് വഹി എന്ന് പറയുന്നത്. അത് പ്രവാചകന്മാർക്ക് അള്ളാഹു തആല നൽകിയതാണ്.
പ്രവാചകരിൽ ശ്രേഷ്ഠരായ അസ്റഫുൽ ഖൽക്ക് തങ്ങൾക്ക് വഹീ മുഖേന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനും ഖുർആന്റെ ആശയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നു, മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് കേൾക്കുന്നു, മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് സാധാരണയില്ലാത്ത ഒരു കേൾവിയും സാധാരണയില്ലാത്ത ഒരു കാഴ്ചയും ഹബീബായ മുത്തുനബിക്കുണ്ട് എന്നുള്ളത് അതേ ആയത്തിൽ തന്നെ വ്യക്തമാകുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന അർത്ഥം ആ പറയുന്ന ആയത്തിനിക്കില്ല. മറിച്ച് ഞാൻ മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്, പക്ഷേ ഞാൻ സാധാരണ മനുഷ്യനല്ല. എനിക്ക് വഹി അറിയിക്കപ്പെടുന്നുണ്ട്, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിക്ഷയം നിങ്ങളുടെ ഇലാഹ് ഏകനായ റബ്ബ് മാത്രമാണ് എന്ന വിവരം ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫമയ്യർ ജൂരി ഖാ അറബി, നിങ്ങൾക്ക് രക്ഷിതാവിനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ലിഖാ നിങ്ങൾക്ക് ഇവിടെ ബയസുകൊണ്ടും ജസാ കൊണ്ടും അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് പോവണം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ അടുക്കൽ ഈ നശ്വരമായ ഭൂലോകത്തിൽ നിന്നും ഇതിന് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ വെച്ച് ഈ പ്രയാസങ്ങൾ ഉള്ള ഈ ലോകത്ത് വെച്ച് ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞതിന്റെ ശേഷം സുഖസുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ അള്ളാഹുത്താല അവിടെ വെച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കാൻ ആ പരിശുദ്ധമായ സ്ഥലത്തേക്ക് എത്തിപ്പെടണം. അവിടെ എത്തി അള്ളാഹുത്താല അനുഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ പ്രകാശം കണ്ട് ആസ്വദിക്കുകയും ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം വേണമെങ്കിൽ, നിങ്ങൾ സ്വാലിഹായ അമൽ ചെയ്തുകൊള്ളട്ടെ. സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ അമൽ. വലാ യുശ്രിക് ബി ഇബാദതി റബ്ബിഹി അഹദ, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കരുത്. സ്വാലിഹായ അമൽ ചെയ്യുന്നതിന്റെ രൂപമാണ് പിന്നീട് തുടരുന്നത് വലാ യുശ്രിക് ബി ഇബാദതി റബ്ബിഹി, അവന്റെ രക്ഷിതാവിനിക്ക് ഒരിക്കലും ഇബാദത്ത് കൊണ്ട് പങ്കു ചേർക്കരുത്. അതെങ്ങനെയാ പങ്കു ചേർക്കൽ? ബി അയ്യുറായിയ, അവൻ ലോകമാന്യക്കാരനാവൽ കൊണ്ട്. അല്ലാ സുബഹാനല്ലാ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ കാണാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യലാഭങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്നുള്ള ശരിയായ ഇഖ്ലാസില്ലാതെ, ശരിയായ വിശ്വാസമില്ലാതെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന പരിപൂർണമായ നിയ്യത്തില്ലാതെ ആരെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ, അമൽ ചെയ്താൽ, ആ അമൽ മുഴുവനും ഇവിടെ തന്നെ നിലച്ചു പോകുന്നതും ഇവിടെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതും അവൻ ലോകമാന്യക്കാരനായി അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഭാഗത്തിൽ പെടുന്നതും ആണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമാന്യക്കാരനായ ഒരു വ്യക്തിയെ നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടുന്ന് മലായിക്കത്ത് വിളിക്കുന്ന പേര് യാ ഖാസിറു, യാ ഫാജിറു, യാ ഗാദിറു, യാ കാഫിറു. കാഫിറെ, ഫാജിറെ, ഗാദിറെ, ഖാസിറെ, വഞ്ചകനെ, പരാജയപ്പെട്ടവനെ, അള്ളാഹുവിന്റെ നിഴമത്ത് നിഷേധിച്ചവനെ, പരാജയപ്പെട്ടവൻ, ഈ രൂപത്തിലാണ് അവിടെ വെച്ച് വിളിക്കപ്പെടുന്നത്. ഈ രൂപത്തിൽ വിളിച്ചുകൊണ്ട് പറയുന്നു, വല്ല സായിയുക്ക, നിന്റെ പരിശ്രമങ്ങൾ മുഴുവനും പിഴച്ചു പോയടോ, ബത്തല അമലുക്ക, നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി, അതുകൊണ്ട് നിനക്കൊരു അമലുമില്ല. ഉത്തുലുബിൽ അജ്ര മിമ്മൻ താമലു ലഹു, ആര് കാണാൻ വേണ്ടിയായിരുന്നു, ആരുടെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു നീ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ പോയി നീ പ്രതിഫലം ചോദിച്ചോ. ഫലാത്തുലുബിൽ അജ്ര മിനല്ലാ, അള്ളാഹുവിൽ നിന്ന് നീ പ്രതിഫലവും തേടി വരണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹദ്റത്തിൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും മലായിക്കത്തുൽ കിറാം നാല് ചീത്ത പേരുകൾ വിളിച്ചുകൊണ്ട് ആട്ടിയോടിക്കപ്പെടുന്നവനാണ് ലോകമാന്യക്കാരൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, ഫല്യഅമൽ അമലൻ സ്വാലിഹ, നല്ല അമൽ ചെയ്തു വരണം എന്റെ ലിഖാ വേണമെങ്കിൽ. വലാ യുശ്രിക് ബി ഇബാദതി റബ്ബിഹി അഹദ, അള്ളാഹുവിന്റെ ഇബാദത്തിനോട് ഒരാളെയും പങ്കു ചേർക്കരുത്. ലോകമാന്യം എന്ന് പറയുന്നത് വളരെ കടുപ്പമേറിയ, നുയഞ്ഞു കയറുന്ന, ഹൃദയത്തിന്റെ രോഗങ്ങളിൽപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട രോഗത്തിൽപ്പെട്ട ഒരു രോഗമാണ് ലോകമാന്യം. ആ ലോകമാന്യം നമുക്കുണ്ടായാൽ നമ്മുടെ അമൽ നശിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു നമ്മളെ കൽബിനെ അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ഈ പരിശുദ്ധമായ ആയത്തിൽ കൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹാണ്. അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് നിയോഗിക്കപ്പെട്ട ഏകനായ റബ്ബുൽ ഇസത്തിന്റെ ഉലൂഹിയത്തിനെ സ്ഥിരപ്പെടുത്തി ഇവിടെ ആരാധനയെ അർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യവിഭാഗത്തിൽ നിന്ന് നമുക്ക് കാണാനും കേൾക്കാനും അവിടുന്ന് എന്തും ചോദിച്ച് പഠിക്കാനും പറ്റുന്ന തരത്തിൽ നിയോഗിക്കപ്പെട്ട ഒരു പരിശുദ്ധനായ നേതാവാണ് നമ്മുടെ ഹബീബായ മുത്തുനബി. ആ മുത്തുനബിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ ഹബീബാണ് നമ്മോട് പറയുന്നത്, നിങ്ങൾ കറകളഞ്ഞ അമൽ ചെയ്തുകൊണ്ട്, ആത്മാർത്ഥമായി അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ആത്മാർത്ഥമായി അമൽ ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യവിഭാഗത്തോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ഇബാദത്ത് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയെന്ന് മാത്രം നിയ്യത്ത് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങൾ ചിന്തിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാനും കഴിയും. അതുകൊണ്ട് ഇഖ്ലാസ് ഇല്ലെങ്കിൽ മുഴുവനും നഷ്ടത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പരിശുദ്ധമായ അൽകഹ്ഫ് സൂറത്തിന്റെ അവസാനത്തെ ആയത്തിനെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മഹോന്നതമായ പദവി നൽകിയ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിന്റെ മേൽ ഈ പരിശുദ്ധമായ സുദിനത്തിൽ നാം ചെയ്യുന്ന സൽക്രമങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഒരു സൽക്രമമാണ് ആ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകൻ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി, ആ മുത്തുനബിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഹബീബിന്റെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചെല്ലണം. ഞാനും എന്റെ മലായി ും സലാത്തും സലാമും ചെല്ലുന്നുണ്ട്. ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ എന്നല്ല പറഞ്ഞത്. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോട് സലാത്തും സലാമും ചെല്ലാൻ പറയുകയും അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിൽ ഞാനും മലായിക്കത്തും നിങ്ങളെ കൂടെ പങ്കാളിയാണെന്ന് പറയുകയും ആ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വലിയ കർമ്മമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് എന്നും, നമ്മൾ സ്വലാത്തോ ദുആ ആ ഹബീബിന്റെ പേരിൽ നമ്മൾ ചൊല്ലിയാൽ അത് ഹബീബിന് വലിയ സ്ഥാനം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ആരും ധരിച്ചു പോകരുത്. മറിച്ച് അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുമാത്തി മുഹമ്മദനിൽ വസീലത്ത വൽ ഫലീല എന്ന് തുടങ്ങി ദുആ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ദുആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഹബീബായ മുത്തുനബി പറഞ്ഞു, ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ബാങ്കിന്റെ ലഫ്ദുകൾ ബാങ്ക് കേൾക്കുന്നത് പോലെ നിങ്ങൾ പറയുകയും അതിനുശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്ത് എനിക്ക് വസീല ഫദീല എന്ന് പറയുന്ന സ്ഥാനങ്ങൾ നിങ്ങൾ ചോദിക്കുകയും ചെയ്താൽ, ആരെങ്കിലും ഇപ്രകാരം ദുആ ചെയ്താൽ വജബത്ത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവർക്ക് ബന്ധമായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് സലാമത്താകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതില്ലെങ്കിൽ നമ്മളെ കാര്യം അപകടമാണ്. അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വാഹ്ലനാ ഇൻ ലായാ സയ്യിദി ഖൈറൻ നബീ. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ആവശ്യപ്പെടുന്ന ഒന്നാണ് ശഫാഅത്ത്. അതില്ലെങ്കിൽ വാഹുലന, ഞങ്ങളെ കാര്യം വളരെ അപകടമാണ്, ക്ഷീണമാണ് നബിയെ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ശഫാഅത്ത് നൽകിയാലും എന്ന് ഹബീബിനോട് ചോദിക്കുന്ന ശഫാഅത്ത്. ആർക്കാണോ എന്റെ ശഫാഅത്ത് വേണ്ടതെങ്കിൽ വസീല ഫദീല എന്ന് പറയുന്ന സ്ഥാനം ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിന് ദുആ ചെയ്യുന്നത്, അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തി അവർക്കൊക്കെ ദുആ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, മാക്സിമം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ എണ്ണമനുസരിച്ച് ഹസനാത്ത് അല്ലാഹു തആല ഒരു മനുഷ്യൻ എഴുതപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കി അവിടത്തേക്ക് ധാരാളം സ്വലാത്തു ചൊല്ലി, സ്വലാത്താകുന്ന പ്രാർത്ഥന നടത്തി അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സാമീപ്യം കരസ്ഥമാക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സുദിനമാണ് ഈ സുദിനമെന്ന് നമ്മൾ മറന്നുപോകരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, സല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തു ചൊല്ലണം, ഫൈന്ന സ്വലാത്ത് അലയ്യ കഫാറത്തുല്ലക്കും, നിങ്ങൾ എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾക്കുടെ പാപമോചനത്തിന് കാരണമാണ്, വസക്കാത്തുൻ അത് സക്കാത്ത് നിങ്ങൾ ആത്മശുദ്ധി വരുത്തുന്നതാണ്, ഫമൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, എന്റെ മേൽ നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു തആല അവരുടെ മേൽ ചൊല്ലുന്നതാണ്. തീർന്നില്ല. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സല്ല അലയ്യ വാഹിദ, ഒരു സ്വലാത്തിന്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ,
സല്ലല്ലാഹു അലൈഹി അശറാ, അള്ളാഹു തല പത്ത് സലാത്ത് അവരുടെ മേൽ ചെല്ലും. അമൻ സല്ലാലി ആശറൻ, പത്ത് സലാത്ത് ആരെങ്കിലും എനിക്ക് ചെല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി മിആ, നൂറ് സലാത്ത് അള്ളാഹു തല അവന്റെ മേൽ ചൊല്ലുന്നതാണ്. അമൻ സല്ലാലി മിആ, നൂറ് സലാത്തിന്റെ മേൽ ആരെങ്കിലും ചെല്ലിയാൽ, കതബല്ലാഹു ലഹു ബൈന ഐനൈഹി ബറാഅത്തം മിനൻ നിഫാഖി വ ബറാഅത്തം മിനൻ നാർ, കാപട്യത്തിൽ നിന്നും നരകത്തിൽ നിന്നും ഒഴിവായവൻ എന്ന് അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ എഴുതി സീലടിക്കുന്നതാണ്. വാസ്കനഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ, ശുഹദാക്കളോടുകൂടെ അന്ത്യനാളിൽ അള്ളാഹു തആല അവനെ താമസിപ്പിക്കുന്നതാണ്. അൽഹംദുലില്ലാ, എത്രമാത്രം വലിയ അനുഗ്രഹമാണ് അള്ളാഹു തആല ചെയ്യുന്നത്. മഹാനായ അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മഹാനായ അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ആരെങ്കിലും എന്റെ മേൽ, എന്റെ റബ്ബുൽ ഇസ്സത്ത്, അള്ളാഹുവിൽ നിന്ന് എനിക്കൊരു സന്തോഷം വന്നിരിക്കുന്നു. എന്താണ് അള്ളാഹു തആല പറയുന്നത്? മൻ സല്ലാ അലൈക മിൻ ഉമ്മത്തിക സ്വലാ, നബിയെ, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു ലഹു ബിഹാ അശ്ര ഹസനാത്ത്, പത്ത് ഹസനത്തുകൾ അള്ളാഹു തആല അവരെ അക്കൗണ്ടിൽ എഴുതുന്നതാണ്. മഹാൻഹു അശ്ര സയ്യിആത്ത്, പത്ത് സയ്യിഅത്തുകൾ അള്ളാഹു തആല മായ്ച്ചു കളയുന്നതാണ്. വറഫാലഹു അശ്ര ദറജാത്ത്, പത്ത് ദർജകൾ അള്ളാഹു തആല ഉയർത്തുന്നതാണ്. വറദ്ദ അലൈഹി മിസ്ലഹാ, അതുപോലെ തന്നെ അള്ളാഹു തആല അവന്റെ മേൽ മടക്കുന്നതാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നൽകുന്നു. ഹബീബിനെ സ്നേഹിക്കുക, ഹബീബിനെ മനസ്സിലാക്കുക, ഹബീബിലേക്ക് അടുക്കുക, ഹബീബിൽ കൂടെ അള്ളാഹുലേക്ക് അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സാധുക്കളായ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉബൈ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ പാതിരാ സമയത്തെത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റുകൊണ്ട് ഉദ്കുറുല്ലാഹ്, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സ്മരിക്കണം. ഇതാ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഊത്ത് വന്നു കഴിഞ്ഞാൽ, ഇസ്രാഫീലിന്റെ ഊത്ത് വന്നാൽ അത് ഭയങ്കരമായ ഒരു രംഗമാണ് എന്നുള്ള ചർച്ച ബഹുമാനപ്പെട്ട ഹബീബ് പാതിരാ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഉബൈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നി ഉക്സിറു സ്വലാത്ത ഫീക്കും, നിങ്ങളിൽ ഞാൻ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അജിഅലുലക്ക മിൻ സ്വലാത്തി, എന്റെ സ്വലാത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഫക്കം അജിഅലക്ക ഇന്നി ഉക്സിറു സ്വലാ, ഞാൻ ഹബീബിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കും. ഫക്കം അജിഅലക്ക മിൻ സ്വലാത്തി, നബിയെ, ഞാൻ എന്റെ സ്വലാത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ എത്രയാണാക്കേണ്ടത്? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മാ ശിഇത്ത, നീ ഉദ്ദേശിക്കുന്നത് ചൊല്ലിക്കോ. ഞാൻ ചോദിച്ചു, നാലിലൊരു ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ? ബഹുമാനപ്പെട്ട ഹബീബ് പറഞ്ഞു, മാ ശിഇത്ത, നീ എത്രയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചൊല്ലിക്കോ. പഠിച്ചവൻ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, വ ഇൻസിത്ത ബഹുവ ഖൈറുല്ലക്ക, നീ ആസ്തിയാക്കി ചെയ്താൽ നിനക്ക് ഖൈറാണ് ഉബയ്യേ. വീണ്ടും ഞാൻ ചോദിച്ചു, ഫന്നിസ്ഫ, എന്നാൽ പകുതിയെ ഞാൻ ചൊല്ലിയാലോ, പകുതി സമയം ഞാൻ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാലോ? ഹബീബ് പറയുന്നു, മാ ശിഇത്താ, നീ ഉദ്ദേശിച്ച പോലെ ചെയ്ത മുആദ്, നീ ഉദ്ദേശിച്ചതുപോലെ ചെയ്ത ഉബയ്യുബിനെ കഴ്ബേ. വൈൻസിത്ത ബഹുവ ഖൈറുല്ലക്ക, അതിനേക്കാളും ജാസ്തിയാക്കിയാൽ നിനക്കത് ഖൈറാണ് എന്ന് പറഞ്ഞാൽ പത്തു സലാത്ത് അള്ളാഹു ചൊല്ലുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പത്ത് അനുഗ്രഹങ്ങൾ, സർവശക്തനായ റബ്ബിന്റെ പത്ത് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹമാണെന്ന് നമുക്ക് സംശയമില്ല. നാം ചെയ്യുന്ന സലാത്ത് അള്ളാഹു അനുഗ്രഹിച്ചതായ നാവ് കൊണ്ട്, അള്ളാഹു അനുഗ്രഹിച്ച ശബ്ദം കൊണ്ട്, അള്ളാഹു അനുഗ്രഹിച്ച ആരോഗ്യം കൊണ്ട്, അള്ളാഹു ചെയ്ത നിയമത്തിൽ നിന്നെടുത്തു വേണം നമുക്കൊരു സലാത്ത് ചെല്ലണമെങ്കിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ചെയ്തു തന്ന നിയമത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു സലാത്ത് ഹബീബിന്റെ മേൽ നിങ്ങൾ ചൊല്ലിയാൽ, അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേരിൽ പത്ത് അനുഗ്രഹങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമെന്നുള്ള പരിപൂർണ വിശ്വാസം നമുക്ക് വേണം. അതിന് ഏറ്റവും കൂടുതൽ ഹബീബിന്റെ അടുക്കലേക്ക് വെളിവാക്കപ്പെടുന്ന ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച സുദിനം. നമുക്കറിയാം, തുറതു വലിയ ആൾമാര് ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ അമലുകളിലേക്ക് ഒളിവാക്കപ്പെടും. ഇൻ ഖൈറാ, ഖൈറാണെങ്കിൽ ഹമിത്തുല്ലാഹ റബ്ബി, എന്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നതാണ്.
അത് നാശമാണെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടുമെന്ന് ഈ കരുണക്കടലായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹബീബ് പൊറുക്കലിനെ തേടിയാൽ അംഗീകരിക്കണമെങ്കിൽ, ആ ഹബീബിൻ്റെത് അള്ളാഹു കബൂലാക്കണമെങ്കിൽ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം, ഹബീബിന്റെ സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കണം, ഹബീബിന്റെ സ്ഥാനം ഞങ്ങൾ വകവെച്ചു കൊടുക്കണം. നമുക്കറിയാം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം വകവെച്ചു കൊടുക്കാത്ത മുനാഫിക്കീങ്ങൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് ചെന്ന് റെക്കമെന്റ് ചെയ്തുകൊണ്ട് പൊറുക്കലിനെ തേടാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് അവരും അള്ളാഹുവിന്റെ ഹബീബും പൊറുക്കലിനെ തേടിയല്ല വജദുല്ലാഹ തവ്വാബ റഹീമ എന്ന് പറയുമ്പോൾ നബിയെ അവരെ നിങ്ങൾ വിളിച്ചാൽ അവർക്ക് പൊറുക്കലിനെ തേടിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ അഹങ്കാരികളായി തലതിരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. നബിയെ സവാഉന്നരഹിം അവർക്ക് പൊറുക്കലിനെ തേടിയാലും ഇല്ലെങ്കിലും സമമാണ്, അള്ളാഹുവർക്ക് പുറത്തു കൊടുക്കൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കൂല എന്ന് പറയാനുള്ള കാരണമെന്താ? മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം വകവെച്ചു കൊടുത്തിട്ടില്ല, അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കിയിട്ടില്ല, വിശ്വാസം അചഞ്ചലമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ കണക്കിലെടുക്കുന്നവർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലി ആ ബഹുമാനം നൽകി അള്ളാഹുവിന്റെ ഹബീബിനെ കണക്കിലെടുത്താൽ അള്ളാഹു മഹോന്നതമായ പദവിയിലെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആത്മശുദ്ധിക്കും പാപമോചനത്തിനും നിങ്ങൾക്ക് എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് അത് ഖൈറാണെന്ന് ഹബീബായ മുത്തനബി പഠിപ്പിച്ചു തന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്ന കാരണമാണ് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്. ഈ വെള്ളിയാഴ്ച സുദിനത്തിൽ നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിനേക്കാളും യാസ്തിയാക്കിയാൽ നിനക്കത് ഖൈറാണ്. എന്നാൽ നബിയേ, എന്റെ മുഴുവനും സമയം എന്റെ ഹബീബായ റബ്ബിനോട് എനിക്ക് ചോദിക്കാനുള്ള സമയം, എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയം, ആ സമയങ്ങളൊക്കെയും നിർബന്ധമായ ടൈം കഴിഞ്ഞതിന്റെ ശേഷം ബാക്കിയുള്ള സമയത്തിൽ നിന്ന് ഫസ്സുലുസൈൻ മൂന്നിൽ രണ്ട് ഭാഗത്ത് ഞാൻ സ്വലാത്തു ചെല്ലാൻ കരുതുന്നു നബിയേ. കാല മാ ശീത്താൻ എന്റെ ഉദ്ദേശം പോലെ ചെയ്ത വൈൻസിത്തവോ ഖൈറുല്ലക്ക അതിനേക്കാളും നീ സ്വലാത്തു ചൊല്ലിയാൽ നിനക്ക് ഖൈറാണ് ഉബയ്യേ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉബൈ റളിയല്ലാഹു അൻഹു പറയുന്നത് അജ്അലുലക്ക സ്വലാത്തീ കുല്ലഹാ എന്നാൽ എന്റെ ടൈമിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ ടൈമും എന്റെ ഹബീബിന്റെ മേൽ ഞാൻ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാം നബിയെ. അപ്പോഴാണ് ഹബീബ് പറയുന്നത് ഇതൻ തുക്ഫാഹമ്മുക വയൗഫറുലക ദംബുക നിന്റെ എല്ലാ ടെൻഷനും നീക്കം ചെയ്യപ്പെടുന്നതാണ്, നിന്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടും ഉബയ്യേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ പവറാണ് മുഅ്മിനീങ്ങള്. ആ ഹബീബിന്റെ ഹബീബ് അസാധാരണ മനുഷ്യനാണെന്നുള്ളതിന്റെ തെളിവാണ് ആ ഹബീബിന്റെ മേൽ ചെല്ലുന്ന സ്വലാത്തിന്റെ കാരണം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, ടെൻഷൻ മാറുന്നു, പ്രയാസങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് അഹ്ലു സുന്നയുടെ പാർട്ടി മുഴുവനും ആ ഹബീബിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. അത് വർദ്ധിപ്പിക്കൽ അത് അഹ്ലു സുന്നയുടെ അലാമത്താണെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹബീബിനെ സ്നേഹിക്കാൻ ആ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ധാരാളം സ്വലാത്തു ചൊല്ലുവാനും ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബിനെയും അള്ളാഹുവിന്റെ ലിഖാവും കണ്ട് ആസ്വദിക്കാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്കും നമ്മുടെ നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നമ്മുടെ ശിഷ്യന്മാർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.